മക്കയിലെ പ്രസംഗത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മക്ക വിജയാനന്തരം നടത്തുന്ന പ്രസംഗങ്ങളിലും തുടർന്നുമൊക്കെ കാണാം പലിശയെ നിഷിദ്ധമാക്കി പലിശ ഇസ്ലാമിൽ നിഷിദ്ധമാക്കി റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും പലിശയുമായി സമീപിക്കരുതെന്നും പലിശക്കാരന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് എഴുതി വയ്ക്കുന്നവനും അത് വായി വാങ്ങുന്നവരും അതുമായി ബന്ധപ്പെടുത്തവരെയെല്ലാം അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്നും പലിശ നിങ്ങൾ ഒഴിവാകുന്നില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള യുദ്ധത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന വിശുദ്ധ ഖുറാനിൻ്റെ സുറത്ത് ബക്രയിലെ വാചകം വദറുമാ യായുഹലദീനാമുത്തുമിനിൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഡിബയിൽ നിന്നോ ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അല്ലാതെ നിങ്ങൾ സൂക്ഷിക്കുക ഫൈലം ത ഫലൂഫനുബി ഹർബിമിൻ അള്ളാഹ് റസൂൽ അള്ളാഹുൽ നിന്നും റസൂലിൽ നിന്നുള്ള യുദ്ധത്തെ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ നിങ്ങൾ പശ്ചാത്തലപിച്ച് മടങ്ങിയാൽ നിങ്ങൾക്കാണ് സമ്പത്തിലെ ആധിപത്യമുള്ളത് നിങ്ങൾ അനീ ആക്രമിക്കപ്പെടുകയില്ല നിങ്ങളോട് ഉണ്ടാവുകയില്ല എന്ന് കുറാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മഹാനായ പ്രവാചകൻ സല്ലാ ഉലൈ വസ്ലമ പറഞ്ഞു റസൂല്ലാഹി സാഹുഹ്ലൈ വസ്ലം അല്ലാൻ്റെ റസൂല് ശപിച്ചിരിട്ടുണ്ട് ആഖിലുരിബാവ മൂക്കിലഹുവ കാത്തിബാഹിദൈ പലിശയെ കൊടുക്കുന്നവനും അത് വാങ്ങുന്നവനും അത് എഴുതി വയ്ക്കുന്നവനും അതിൻ്റെ സാക്ഷികളെയും കാലഹും ഫീഹിസവ എല്ലാവരും തുല്യമാണെന്നാണ് പ്രവാചകൻ സല്ല അല്ലാ വസല്ല പറഞ്ഞത് അതേപോലെ തന്നെ പ്രവാചകൻ വ്യഭിചാരത്തേക്കാൾ വലിയ തെറ്റായി ഇതിനെ പഠിപ്പിക്കുന്നു നമുക്ക് കാണാൻ കഴിയും വ്യഭിചാരത്തേക്കാൾ വലിയ കുറ്റമാണ് പലിശ എന്ന് പറയുന്നത് ദീർഹമുറിബായ കുലുർ റജുൽ വഹു അഷദ് മുപ്പത്തിയാറ് വ്യഭിചാരത്തേക്കാൾ വ്യഭിചാരണീയകളേക്കാൾ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അറിഞ്ഞുകൊണ്ടുള്ള ഒരാൾ പലിശ വാങ്ങിക്കുന്നത് അതിൽ നിന്നും ഭക്ഷിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ മറ്റൊരു ഹതിൽ കാണാം അസബ ബാബ എഴുപത്തിരണ്ട് ഭാഗങ്ങളുണ്ട് പലിശ കിരങ്ങളുണ്ടോ അതിനാ ഹാ അതിൽ ഏറ്റവും ചെറുത് മിസ്സിൽ ഇത്യാൻ റജുൽ ഉമ്മ തൻ്റെ സ്വന്തം ഉമ്മയുടെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് നൊന്തു പ്രസവിച്ച മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്നുള്ളതാണ് അതിലെ വലുതാവട്ടെ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ ചതമേൽപ്പിക്കുന്നതിനും തുല്യമാണ് ഇങ്ങനെ ഈ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീഥുകൾ നമുക്ക് കാണാൻ കഴിയും ഇല്ല ിൽ നിന്ന് ധാരാളമായി എടുത്തവൻ അവസാനം കില്ലത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന് റസൂലി സല്ലാഹു അലൈഹി വസല്മ്മ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ഹറാമായത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നരകത്തിനാണ് നരകമാണ് അതിന് യോജിച്ചതെന്ന് പറയുന്ന ഒരു കാലഘട്ടം പ്രഭാചൻ സല്ലാ അലി വല്ല പഠിപ്പിക്കുന്നുണ്ട് അത് അതേപോലെ തന്നെ ഒരു കാലഘട്ടം നമ്മളിലേക്ക് വരും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഹലാലാണോ ഹറാമാണോ നമ്മൾ സമ്പത്ത് സ്വീകരിക്കുന്നത് എന്നറിയാതെ നമ്മൾ എവിടെ നിന്നാണ് സമ്പത്ത് സ്വീകരിക്കുന്നത് ആ സമ്പത്ത് ഹലാലായതാണോ ഹരാമായതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പരസ്പരം നമുക്ക് സംശയമുണ്ടാക്കുന്നതായ ഒരു കാലഘട്ടം വരുമെന്നുള്ളതാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലും നാം ശ്രദ്ധിക്കേണ്ടത് കുല്ലു ജസദിൻ നബത് മിൻ ഷുഹ്ദീൻ ഫന്നാർ ഔലാബി ഹറാമിൽ നിന്ന് നിഷിദ്ധമായത് കഴിച്ചുകൊണ്ട് വളരുന്നത് ശരീരത്തിന് നരകമാണ് ഉത്തമമെന്ന് റസൂല്ലായി സല്ലല്ലാ കുലീ വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതേ ഇത് സംബന്ധമായിക്കൊണ്ട് ഒരുപാട് ഹദീദുകൾ നമ്മൾക്ക് ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ പലിശയുടെ വ്യാപനം ഏതാണ് പലിശ ഏതാണ് നിഷിദ്ധമായത് ഏതാണ് അനുവദനീയമായത് എന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം വരുമെന്നും അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം നിങ്ങളിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട് സമ്പത്തിൻ്റെ നിഷിദ്ധമായത് ചെറു കലർന്നുകൊണ്ട് നിങ്ങളുടെ ശരീരം നിരകത്തിന് നരകത്തിന് യോജിച്ചതായി നിരകത്തിന് അർഹതപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യം വരും നിങ്ങൾ സൂക്ഷിക്കണമെന്നുള്ളതാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനുവദനീയമായത് ഭക്ഷിച്ചാൽ അനുവദനീയമായത് പഠിച്ചാൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് എന്താണ് ആഹാരമെന്നുള്ളത് അവൻ്റെ ഉപജീവനമല്ല എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരു ഉരുള അല്ലാതെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുള കഴിക്കാതെ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട പറയുകയില്ല അതുകൊണ്ട് എൻ്റെ സമ്പത്തിൽ നിഷിദ്ധമായത് അത് പലിശ പല രൂപത്തിലായി അത് കച്ചവടങ്ങളുടെ പേരിലായി ഷെയർ മാർക്കറ്റുകളുടെ പേരിലായി ഷെയറുകളുടെ പേരിലായി അതല്ലാതെ ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങിയതായി അങ്ങനെ പല രൂപത്തിലായി ഇനി നമ്മുടെ നാടുകളിലെ പല സംവിധാനങ്ങളിൽ ഇടപെട്ട് കൊണ്ടായി ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ട് നാം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളായിക്കൊണ്ട് അങ്ങനെ പല രൂപത്തിലായിക്കൊണ്ട് പലിശ കടന്നു വന്നേക്കാം ഏത് വന്നാലും അത് വരുന്നില്ല അത് കൊടുക്കുന്നില്ല അത് വാങ്ങുന്നില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ സാക്ഷിയല്ല ഞാനൊരു ഇടപാട് നടത്തുന്നില്ല എന്ന് സ്വയം ഉറപ്പ് വരുത്തുക റബ്ബിൻ്റെ തൃപ്തിക്കായി റബ്ബിൻ്റെ തൃപ്തിയായി റബ്ബിൽ തവക്കുലാക്കിയാൽ അവനിൽ നിന്നുള്ള സഹായം നമ്മൾക്ക് ലഭിക്കും അള്ളാഹു ആലംബി സവാബ് നന്മയുടെ മാർഗത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാലൈക്കും വരമത്ത അല്ലാഹി വാർക്കാത്ത